السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. جررت بأيام البطالة لاهيا كأنك لم تكتب عليك ذنوب، وأمليت كتاب الشمال سفاهة بكثرة ما تأتي ولست تتوب. ومهما يغيب عنك الحمام لمدة ستبلغه حتما وأنت كئيب. فقل إذا وافى على غير وهبة بأي جواب إذا دعيت تجيب. وعلم أمة سيدنا محمد إنك يتوم بهمان ومادرم الله سيد ورغل مت ستجر ومشترايا پندیدن مار عالمی گل استادم مار مجلس لرمی چوڑیا മുറാക്കളെ, നേതാക്കളെ, മുഅ്മിനുകളെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഈ ബിരിഞ്ചു കൂട്ടിയ ഈ മജ്ലിസ് അല്ലാഹു നമ്മളെ ഒക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിൻ്റെ അവ്വൽ മുതൽ ആഹർ വല്ല അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവിടെ ഈ നടക്കുന്ന ഈ മജ്ലിസ് ഖിയാമന്നാൾ വരെ അതിൻ്റെ ഹക്ക് പോലെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിൽ കൂടുന്നവർക്കും പിരിയുന്നവർക്കും അല്ലാഹു ആരോഗ്യവും ആഫിയത്തും സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ബഹുമാനികളെ, ഇപ്പൊ ഇനിയൊരു ഈ പ്രസംഗത്തിന്റെ ഒരു വഅദിന്റെ ഒരു നസീഹത്തിന്റെ ഒരു ആവശ്യമുണ്ട്. കാരണം നല്ല സാരവത്തായ മനുഷ്യന്മാരെ ഇളക്കിവിടുന്ന പ്രസംഗം ബഹുമാനപ്പെട്ട നമ്മുടെ പിന്നെ മള്ളൂർ സയ്യിദ് ഉസ്താദ് അവർ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ശേഷം കർണാടക ഭാഷയിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന മട്ടത്തിൽ നമ്മുടെ സ്നേഹിതരായ കില്ലൂർ സയ്യിദ് അവരുകളും പറഞ്ഞു. ഇനിയിപ്പോ ഇവിടെ സ്വലാത്തിന്റെ മജ്ലിസാണ് തുടങ്ങാൻ പോകുന്നത്. എനിക്ക് ഇവിടെ കണ്ടിട്ട് ഞാൻ ഇവിടെ 10-40 കൊല്ലത്തിലധികം ഈ നാടുമായിട്ട് ബന്ധമുള്ളവനാണ്. എല്ലാ നിലക്കും ഈ നാട്ടിൽ ഞാൻ അറിയുന്ന കുറേ ആൾക്കാർ, ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ ബന്ധുക്കളും കുറേ ആൾക്കാർ എല്ലാം ഇതാ പള്ളിൻ്റെ മുറ്റത്ത് അത് അവർ കിടക്കുന്നുണ്ട്. അള്ളാഹു അവരെ കബറിന് അള്ളാഹു സന്തോഷത്തിലാക്കി തരുമാറാണ്. കുറേ ആൾക്കാർ രോഗികളായവരുണ്ട്, കുറേ ആൾക്കാർ വയസ്സായവരുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു ആരോഗ്യം ആഫിയത്തും കൊടുക്കട്ടെ. ബഹുമാനികളെ, സന്തോഷം എന്ന് പറഞ്ഞെങ്കിൽ ഇത് വലിയൊരു പുതിയൊരു അനുഭവമാണ്. കിള്ളൂർ നാട്ടിൽ ഇത് ഈ നാട്ടുകാർക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു വലിയ സൗഭാഗ്യമാണ്, ഇരുന്നോടക്ക് കിട്ടുന്ന ഗിഫ്റ്റാണ്. ഇവിടെ ഇപ്പോൾ ഈ നാട് കാണാത്ത എത്രയോ മനുഷ്യന്മാർ ചിക്കമംഗ്ലൂർന്നും അതുപോലെ തന്നെ മംഗ്ലൂർന്നും മറ്റുള്ള എല്ലാ ചുറ്റുഭാഗം നാട്ടുകാരെല്ലാം വന്നിട്ട് ഈ നാട്ടിലേക്ക് എത്തി. എല്ലാവർക്കും എന്തെല്ലാം ഓരോരോ നല്ല നല്ല മുറാദുകളും ഉദ്ദേശങ്ങളും ഈ വരുത്തൽ എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവും എല്ലാം വേടിത്തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാര്, ഇത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു അള്ളാഹു കൊടുത്ത അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിന് ഇതിനെ നിലനിർത്തുക, ഇതിനെ അതിൻ്റെ ഹക്ക് പോലെ അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്കുള്ളതായിരിക്കുന്ന ബാധ്യത. എന്നല്ലാതെ നമുക്കിങ്ങനെ ഒരു മജ്ലിസ് കൂടെ എത്ര വില നോട്ടീസ് അടിച്ചെങ്കിലും ഇവിടെ നമുക്കിങ്ങനെ പിരിച്ചു കൂട്ടാൻ കഴിയില്ല, നമ്മളെ കൊണ്ട് കഴിയില്ല, അത് കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരായ ചങ്ങായിമാരോടും വന്നവർക്കെല്ലാം വേണ്ടുന്ന പോലത്തെ സൗകര്യമാക്കി കൊടുത്ത് വേറെ ഭാഗമൊന്നും ചിന്തിക്കാതെ എല്ലാം വേണ്ടുന്ന വ്യവസ്ഥകൾ ആക്കി കൊടുത്ത് ഇനിയും ആയിരക്കണക്കിനുള്ള ആൾക്കാരൂടെ കൂടുന്നവരുണ്ടാവും.
ഇൻഷാഅല്ലാഹ് അല്ലാഹുവിന്റെ ഭൂമി വളരെ വിശാലമുള്ളതാണ്, ഇരിക്കല്ല അല്ലാഹു സൗകര്യമാക്കി തരും. അപ്പൊ എല്ലാവരും നിങ്ങളെ നല്ല ഒത്തൊരുമയില് സന്തോഷത്തിൽ ഇതിനെല്ലാം ഇവിടെ കൊണ്ടു നടത്തണം. തങ്ങൾ പിന്നെ സ്വലാത്തു എല്ലാം ദുഃഖിയെല്ലാം ദ്വാചരും ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ ഇതെല്ലാം മറ്റുള്ള കാര്യങ്ങളൊക്കെയും നാട്ടുകാരായ നമ്മളാണ് ഇതൊക്കെയും ചെയ്തും ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരോടും ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇനിയിപ്പോ ഞാൻ നിങ്ങളെ മുമ്പാകെ വരും, ഇവിടെ സംസാരിക്കും, ഒന്നും പറയുന്ന താക്കത്ത് എനിക്കില്ല. പിന്നെ എപ്പോഴാണ് നമ്മുടെ അവസാനത്തെ ശ്വാസം എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ, നമ്മളൊക്കെയും ഒരു ദീർഘമായ യാത്രയിലേക്ക് തുടക്കം കുറിച്ചവരാണ്. നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ ഇരുന്നെങ്കിലും നമ്മൾ കിടന്നെങ്കിലും ഉറങ്ങിയെങ്കിലും ഒക്കെയും നമ്മുടെ യാത്രയിലാണുള്ളത്. നമുക്ക് ഈ ലോകത്തിന്റെ അകത്ത് ഒരു ആയുസ്സിനുള്ള നമുക്ക് തന്നിട്ടുണ്ട്. അതിനേക്ക് ഇവിടെ വില കെട്ടാൻ ഒരു ശക്തിക്കൂടെ സാധ്യമല്ല. അങ്ങനത്തെതായിരിക്കുന്ന വിലയേറിയതായിരിക്കുന്ന അമൂല്യമായതായിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആയുസ് എന്നുള്ളത്. അതിപ്പോ എല്ലാ ദിവസങ്ങളും ഇങ്ങനെ കയ്യുന്തോളും അതിങ്ങനെ റീല് തിരിഞ്ഞ പോലെ തിരിഞ്ഞോട് 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 പോയി പോയി പോയിട്ട് നമ്മുടെ മരണത്തിലേക്ക് അടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഇപ്പൊ ഓരോരുത്തരോട് ഇത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ അവന്റെ വയസ്സ് പറയും. അതിന്റെ അർത്ഥം എന്താ? എനിക്ക് 25 എന്ന് വെച്ചാൽ ഞാൻ ഈ ദുനിയാവിലേക്ക് വന്നിട്ട് 25 50 50 എന്ന് പറയും, 60 60 എന്ന് പറയും, 20 20 എന്ന് പറയും. എങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് സഹോദരന്മാരെ അവസാനത്തെ ശ്വാസത്തിലേക്ക് എത്തുമ്പോഴാണ് ഓന്റെ കാര്യം കൈ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നമ്മളെ ഒരു ചെറിയ ആയുസിന്റെ അകത്ത് ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അല്ലാഹു എല്ലാം ഒരുപോലെ ആക്കിയിട്ടില്ല. നമ്മളെല്ലാം അള്ളാഹിന്റെ അടിമകളാണ്. നമ്മളെ ചില ആളെ മുതലാളി ആക്കിയിട്ടുണ്ട്, ചില ആളെ മിസ്കീനാക്കിയിട്ടുണ്ട്, ചില ആളെ ഫക്കീറാക്കിയിട്ടുണ്ട്, ചില ആളെ ആലിമാക്കിയിട്ടുണ്ട്, ചില ആളെ വിവരമില്ലാത്തവനാക്കിയിട്ടുണ്ട്, ചില ആളെ തങ്ങന്മാരാക്കിയിട്ടുണ്ട്, ചില ആൾക്ക് പിന്നെ പല തരക്കുള്ള പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹുവിന്റെ ഭരണമാണ്. നമുക്കാർക്കും അധികാരമൂടെ ഇല്ല. നമ്മളെ ഹയാത്താക്കുന്നതും മരിപ്പിക്കുന്നതും എല്ലാം അള്ളാഹുവാണ്. നമുക്ക് യാതൊരു അധികാരവും അല്ലാഹു തന്നിട്ടില്ല. ബഹുമാനപ്പെട്ട മഹാനായ മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയും, ജനങ്ങളെ, കണക്കില്ലാത്ത നിഅമത്തുകളും അനുഗ്രഹങ്ങളും എനിക്ക് പടച്ചും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു ചെയ്തിട്ടുണ്ട്. ആർക്കും അത് കുറച്ചേയില്ല. ഓരോരുത്തനെ സംബന്ധിച്ച് ഓരോരുത്തർ ആലോചനയാക്കി അവനെത്ര വലിയ രാജാവൂടെ ആയിരുന്നു. എല്ലാം ഓരോരുത്തരും അവനെന്റെ മട്ടത്തിനുള്ള രാജാവായിട്ടുണ്ട്. അത്രയും നിഅമത്തുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നിങ്ങൾക്ക് സാധിക്കല്ല അടിമകളെ, ഞാൻ തന്ന നിഅമത്തിന് നിങ്ങൾക്ക് എണ്ണാൻ കഴിയും. അത്ര നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു. എന്റെ ചങ്ങായിമാരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുക. ഈ നിഅമത്തിന് ഇത്രയെല്ലാം നിഅമത്തുണ്ടല്ലോ. ഇപ്പൊ ഞാൻ എന്നെ എന്നും കൊള്ളാത്ത ആളാണ്. എനിക്ക് എത്ര എന്റെ നിഅമത്ത് എനിക്ക് എന്നെ എണ്ണി തീർക്കാൻ കഴിയാത്ത നിഅമത്ത് എന്നാലാക്കി. പിന്നെ ബാക്കിയുള്ളവർ ഓരോരുത്തന്റെ കഥ പറയണ്ടല്ലോ. വലിയ വലിയ ആലിമ്യങ്ങൾ അവർക്ക് ചെയ്ത നിഅമത്ത്, അതുപോലെ വലിയ വലിയ മുതലാളിമാർ അവർക്ക് ചെയ്ത നിഅമത്ത്, ഇതെല്ലാം ആർക്ക് എണ്ണാൻ കഴിയും? അല്ലാഹുക്കല്ലാണ്ട് സാധ്യമല്ല. അള്ളാഹ് കൊടുത്തതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇതെല്ലാം അള്ളാഹു നമുക്ക് തന്നെങ്കിലും ഇതിലൊന്നിലും നമുക്ക് അധികാരം തന്നിട്ടില്ല എന്നാണ്. ലൂക്കാന മാഫി ഐദീഹിം മുൽക്കഹും ലമാ ഹജറൽ ഹഖ് തആല അത്തസറുഫ ഫീഹി വലാ ഹദ്ദ ലഹും ഹുദൂദ. മഹാനായ മുഹിയുദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു ശൈഖുൽ അക്ബറായ മഹാൻ പറയും, എന്താ ജനങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ളതായിരിക്കുന്ന ഒന്നല്ലോ ഒന്നും, അത് നിങ്ങളതല്ല, അത് നിങ്ങളതല്ല. ആർക്ക് ആർക്ക് ധൈര്യമുണ്ട് എൻ്റെതെന്ന് പറയാൻ? എൻ്റെ കണ്ണ് എൻ്റെ ഉള്ളത് എനിക്ക് എൻ്റെത് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല. എന്താ, എന്തുകൊണ്ടില്ല? അത് നിന്റെതല്ല, നീ ഉണ്ടാക്കിയതല്ല. പിന്നെ നിന്റെ ഉപ്പാനെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല. നിന്റെ ഉമ്മാനെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല. പിന്നെ ആരെന്ന് പറയാൻ ധൈര്യമുണ്ട്? ആരും ഇതിലേക്ക് ആളില്ല. ഇതെല്ലാം നിന്റെ ഒരു തടിയിലുള്ള എന്തെല്ലാം അള്ളാഹു ഫിറ്റ് ചെയ്തിട്ടുണ്ട് തടിയിൽ അംഗങ്ങൾ, അതെല്ലാം അള്ളാഹുവിന്റെ നിഅമത്തുകളാണ്. അതേപോലെ തന്നെ പോരാ, അതിനും പുറമെ അള്ളാഹു നമുക്ക് തടി തന്നതിന് വലിയ അനുഗ്രഹമാണ്. ഇവിടെ കൈയില്ലാത്ത ആള്, കണ്ണില്ലാത്ത ആള്, കാലില്ലാത്ത ആളുണ്ട്. എന്തെല്ലാം സൈസിന്റെ അള്ളാഹ് പഠിച്ചിനോട്. നമ്മളങ്ങനൊന്നും അള്ളാഹ് ആക്കിയിട്ടില്ല, അൽഹംദുലില്ല. അത്രയും നിഅമത്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ നമ്മളെ ചില ആൾക്ക് ചെറിയ പണക്കാരാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ധാരാളം പണം കൊടുത്തിട്ടുണ്ട്. ചില ആൾക്ക് ധാരാളം ആരോഗ്യം കൊടുത്തിട്ടുണ്ട്. ചില ആൾക്ക് കുറെ മക്ക കൊടുത്തിട്ടുണ്ട്, ഭാര്യമാരെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നിഅമത്തുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും
ഇതിൽ ഒന്നിലും ഒരു അധികാരം അല്ല കൊടുത്തിട്ടില്ല എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ട്? അള്ളാഹു പറയുന്നു, വബാബിക്കും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്. നിങ്ങളിൽ എന്തുണ്ട് ചങ്ങായിമാരെ? നിങ്ങളെന്ന് പറഞ്ഞിട്ട് പറയാൻ അതൊന്നും ഇല്ല കേട്ടോ. അത് എല്ലാം നിങ്ങളിലുള്ളത് അള്ളാഹുവിൻ്റെതാണ്. നിങ്ങളെ കൈ, കണ്ണ്, കാത്, പിന്നെ നിങ്ങൾക്കുള്ള മൂക്ക്, വായ്, എല്ലാം നിങ്ങളെ പല്ല്, എല്ലാ അംഗങ്ങളും അത് അള്ളാഹു നിങ്ങൾക്ക് തന്നതാണ്. നിങ്ങളെ സ്വത്ത് അത് നിങ്ങൾ അള്ള തന്നെ. നിങ്ങൾക്ക് പോരെ അത് അള്ള തന്നതാണ്. പിന്നെ നിങ്ങളെ ഭാര്യ, മക്കൾ, എല്ലാം അള്ള തന്നതാണ്. ഇത് അള്ളാഹു നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് തന്നതാണ്. എന്നല്ലാതെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുനടക്കില്ല. നിങ്ങൾക്ക് ഒരു അവധി വരെ ഇതിനെ പെരുമാറാൻ വേണ്ടി തന്നതാണ്. അവധി കഴിയുമ്പോൾ അത് വിട്ടുപോകണം. പറയുന്നു, നിങ്ങൾക്ക് എന്താ സഹോദരന്മാരെ, എന്ത് നിങ്ങളതെന്ന് പറയുന്നില്ല ആഗ്രഹിക്കുന്നു. ഏ, എന്റെ പണം, എന്റെ സ്വത്ത്, ഏ എന്ന് പറഞ്ഞ എന്റെ ഇൽമ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ പേര് ഫോറ് കാണിക്കുന്നല്ലോ. നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ടൂടെ? ഇതെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. പക്ഷേ ഇതിനെ വേണ്ടുന്ന സമയത്ത് അള്ളാഹു നിങ്ങൾക്ക് തരും, വേണ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഊരിയെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, ഇതെല്ലാം നമ്മൾക്ക് അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിലും ഇത് അധികാരം തന്നിട്ടില്ല. ചെറുപ്പത്തിന്റെ ഹയാത്ത് കാലത്ത് തന്നെ അവനക്ക് കൊടുത്ത മക്കളെ മരിപ്പിക്കും, ഭാര്യനെ മരിപ്പിക്കും, ചിലപ്പോൾ ഓനെന്നെ മരിപ്പിക്കും. ഓനക്ക് തടുക്കാനോ തടസ്സാക്കാനോ സാധ്യമല്ല. നോക്കി സഹോദരന്മാരെ, ചില ചങ്ങായിമാർ പറയുന്നു, എനിക്ക് വർക്ക് വരാണ്ട് നാലുനാടാ, വർക്ക് തീരെയില്ല, എൻ്റെ ഉറങ്ങാത്തത്. നിനക്ക് അധികാരമുണ്ടെങ്കിൽ നീ ഉറങ്ങാലോ. നിന്റെ തടിയിൽ നിനക്ക് അധികാരമുണ്ട്, എന്തുകൊണ്ട് നീ ഉറങ്ങുന്നില്ല? നിന്റെ കണ്ണ് നിൻ്റെ ഉണ്ട്, നിന്റെ മനസ്സ് നിൻ്റെ ഉണ്ട്, നിന്റെ തടി നിൻ്റെ ഉണ്ട്. പിന്നെ ആരാ നിന്നെ ഈ വർക്ക് വരാത്താക്കുന്നത്? അപ്പൊ അള്ളാഹുവാണ് നിനക്ക് വർക്ക് വരുത്തുന്ന, അവൻ വിശാർത്താക്കുന്ന അവനാക്കണം. അപ്പോഴാണ് നിന്നെ വിശാർത്താകുന്നത് വർക്കാണ്. ചില ആള് ബയർനുമ്പല എന്ന് പറയും. എന്തുകൊണ്ട്? എന്തിനാ ബയർനുമ്പലാന്ന്? നിനക്ക് അധികാരം ഉണ്ടെങ്കിൽ എനിക്ക് വേണമെന്ന് വെച്ചൂടെ. എനിക്ക് അങ്ങനത്തെ ഒരു ബയർനുമ്പലം വേണം. അല്ലെങ്കിൽ എനിക്ക് പനി വരുന്നു, പനി നിനക്ക് വേണ്ട, നീ തീർമാനിച്ചതായില്ലേ? പിന്നെ ആരാ നിന്നെ നിനക്ക് പനി വരുത്തുന്നവിടെ? അപ്പോ സർവ കാര്യവും അള്ളാഹുവിന്റെ ഉടമയിലും അള്ളാഹുവിന്റെ മിൽക്കിലുള്ളതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മഹാനവർകൾ പറയുന്നത്, നിങ്ങളുടെ കൈവശമുള്ളതെല്ലാം അത് നിങ്ങളതാണെങ്കിൽ അള്ളാഹു അതിൻ്റെ നിങ്ങളുടെ അധികാരം അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ തസറുഫ് ചെയ്യുന്ന നിങ്ങൾക്ക് ബലങ്ങൂരായിരുന്നു. നിങ്ങൾ നിന്റെ ഇപ്പോൾ സ്വത്തുണ്ടെങ്കിൽ നീ ഒരിത്തരം സക്കാത്ത് കൊടുക്കണം. അള്ളാഹുവിൻ്റെ നിയമാത് ആവതുള്ളവ നിസ്കരിക്കണം. നീ തടിക്ക് നിനക്ക് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ജീവിക്കാനിവിടെ സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനുകൾ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഞാനും നിങ്ങളിവിടെ ജീവിക്കുമ്പോൾ വളരെയധികം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. നമ്മൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റേന്ന് നമ്മളിവിടുന്ന് സ്ഥലം കാലിയാക്കേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് ബാക്കിയുള്ളവർക്ക് ഇവിടെ വിട്ടുകൊടുക്കേണ്ടി വരുന്നുണ്ട്. നമ്മുടെ പോരെ നമ്മളിരുന്നെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ കൂടാൻ സാധ്യമല്ല. നമ്മൾ അത് വിട്ടുപോകണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിട്ടുപോകേണ്ട ഒരു ഗതി അവസ്ഥ നമ്മൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ സലാമത്തിലാക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ, ഇതുപോലെയുള്ള മജ്‌ലിസ്, സ്വലാത്തിൻ്റെ മജ്‌ലിസ് എല്ലാത്തിനും ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക്, നിസ്കാരം, നോമ്പ്, ഇസ്ലാമിൻ്റെ ഫറളെ പൂർത്തിയാക്കിയ ആൾക്കാർക്ക് എല്ലാം ഇത് സ്വലാത്തിൻ്റെ ഫലം അത് മതിയാവും. ധാരാളം ദുനിയാവിലും ആഹ്റത്തും ഫലം കിട്ടുന്ന ഒരു സ്വത്താണിത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ, നമ്മൾ എത്രയോ ദൂരത്തു നിന്നല്ല ഈ കാര്യം വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇവിടെ എന്തുപോകണം, അതിൻ്റെ ആ ഉറുമത്ത് പാലിച്ച് അതിൻ്റെ ഹക്ക് പോലെ മജ്‌ലിസിൽ ഇരുന്ന് ഒക്കെ സ്വലാത്ത് അല്ലെങ്കിൽ ചൊല്ലി നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ പക്കം നേടിയെടുക്കണം. അതിനേക്കാൾ മാത്രമുള്ള ഒരു മജ്‌ലിസാക്കി അള്ളാഹ് തീർക്കട്ടെ. ഇനി ഇൻഷാല്ലാ നമ്മൾക്ക് അള്ളാഹു ആയിസ് നമ്മളത് ബാക്കിയാക്കിയെങ്കിൽ നമ്മൾക്ക് ഇൻഷാല്ലാ നമുക്ക് പിന്നീട് സംസാരിക്കാം. അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. സമയം ദീർഘിച്ചു പോകുന്നതിനെ പേടിച്ചുകൊണ്ടാണ് ഞാൻ സംസാരം നിർത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങൾ നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന ആളാണ്. നിങ്ങൾ മുമ്പല്ലാത്ത വലിയ പഠിക്കുന്ന കാലത്തോ ഓർന്ന കാലത്തോ എത്ര പരിചയമുള്ള ആൾ, ഇപ്പോൾ അതിന് ദേശമാണ് പരിചയപ്പെട്ടത്. നോക്കുമ്പോൾ അവരുടെ സ്വഭാവം നമ്മൾക്കെല്ലാം ഒരു ഇഷ്ടപ്പെടുന്ന സ്വഭാവമായതുകൊണ്ട് വളരെയധികം ഞങ്ങളില്ലെങ്കിലും ആരോഗ്യങ്ങളും സാധാരണങ്ങളൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്നവർ ബഹുമാനിക്കും. അതാണല്ലോ നമ്മുടെ ആഹ്റത്തിൻ്റെ വിജയം. അതിന് വേണ്ടിയിട്ട് ഏത് സംഘന്മാരായെങ്കിലും പേരുള്ള തങ്ങളാട്ടും ഇല്ലാത്ത ആൾ എല്ലാ സാധാരണങ്ങളെയും ബഹുമാനിക്കും, എല്ലാ ആലിമ്യങ്ങളെയും ബഹുമാനിക്കും, മുത്തയാലിമ്യങ്ങളെയും ബഹുമാനിക്കും, എല്ലാ മൂമിനികളെയും നമ്മൾ ബഹുമാനിക്കുന്നു. കാരണം എന്ത്? അത് എല്ലാവരും നമ്മളെക്കാളും ഖൈറാണെന്ന നമ്മളെ ചിന്ത, നമ്മളെ ഓർമ്മ. എന്ത്? നമ്മളായിട്ട് ബാക്കിയുള്ളവരെല്ലാം ഖൈറായ ആൾക്കാർ. അപ്പം എല്ലാവരെയും ബഹുമാനമായിട്ട് കാണുന്നു. ബഹുമാനം ഇല്ലാണ്ടാണെങ്കിൽ ഇപ്പം അത് എൻ്റെ അത്ര വലിയ ബമ്പാരില്ല, ഞാനെല്ലാത്തിനും മതി, അത്ര ഉഷാറ് എല്ലാം. എന്ത് അഹങ്കാരമാണ്!
സുബ്ഹാനല്ലാഹ്. ഇവിടെ അള്ളാഹിന്റെ ഭരണമാണ്, ആർക്കും ഇവിടെ അധികാരമില്ല. എല്ലാവരും അള്ളാഹുവിനെ അടിമപ്പെട്ട് ജീവിക്കലല്ലാതെ വേറെ രക്ഷയില്ല സഹോദരന്മാരെ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ അള്ളാഹുവിന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ദീനിന്റെ ഇസ്ലാമിനെ ഖിദ്മത്ത് ചെയ്തു അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച് അവസാനം മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനികളിൽ അള്ളാഹുവിനെ ഇവിടെ പെടുത്തുമാറാകട്ടെ എന്ന് വസീത്ത് ചെയ്തുകൊണ്ട് മുഅ്മിനികളെ, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് വേരക്കണം. നിങ്ങളൊരു സ്നേഹിതനെന്ന നിലയ്ക്ക് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ആഹ്റത്തിൻ്റെ വിജയത്തിന് വേണ്ടിയും ആഖിറത്ത് നന്നായി മരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും ഞങ്ങൾ നടത്തി വരുന്ന സ്ഥാപന അത് സമുദായത്തിൻ്റെ സ്ഥാപനയാണ്. ദാർലിഷെ സ്വത്തൊന്നുമല്ല, അത് എൻ്റെ ഉപ്പാന്റെ സ്വത്തുമല്ല, അത് മൂമിയങ്ങളുടെ സ്വത്താണത്. അത് നമ്മൾ എല്ലാം ഒഴിച്ചിട്ട് പോകുന്ന, മരിച്ചു പോകുമ്പോൾ വിട്ടുപോകുന്ന സ്വത്താണ്. അതൊക്കെയും മൂമിയങ്ങളുടെ അവകാശമാണ്. എല്ലാവരും അതിനെ ഹക്ക് പോലെ നല്ല മട്ടത്തിൽ നടത്തി വരണം. അതിലേക്ക് അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ. ഖിയാമന്നാളിലൂടെ എല്ലാ സമുദായത്തിലേക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും ഉപകാരമുള്ള ഒരു സ്ഥാപനയായി അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ, അവിടെ ചോറ് വെക്കുന്ന ആൾക്കാർ, പണിയെടുക്കുന്നവർക്ക് എല്ലാവർക്കും അള്ളാഹു